എല്ലാവർക്കും പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വരുന്ന ടെൻത്ത് ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് അപ്പോൾ വരുന്ന ടെൻത്ത് ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ടെൻത്ത് ലെവൽ പ്രിലിംസിൻ്റെ അതായത് അഞ്ച് ഘട്ടങ്ങളിലായിട്ട് നടന്ന കഴിഞ്ഞ ടെൻത്ത് ലെവൽ പ്രിലിംസിൻ്റെ മുഴുവൻ ചോദ്യങ്ങളും അഞ്ച് ഘട്ടങ്ങളിലെയും മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ വേറൊരു സെഷൻ സ്റ്റാർട്ട് ഇട്ടിട്ടുണ്ട് അതായത് ഈ ചോദ്യ പേപ്പർ അത് നമ്മൾ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും കൂടെ പാർട്ട് പാർട്ടായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മൂന്ന് പാർട്ടോളം നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ചോദ്യം ഉത്തരം എന്നുള്ള രീതിയിൽ അഞ്ച് ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ഈ ഒരു ഒറ്റ വീഡിയോയിലൂടെ തന്നെ പഠിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ അനുബന്ധ വിവരങ്ങളും കൂടെ ചേർത്ത് ചെയ്യുന്ന വീഡിയോ അത് അതുപോലെ തന്നെ പാർട്ടായിട്ട് നമ്മൾ ഇനിയും ചെയ്യുന്നതാണ് അത് കണ്ടിന്യൂ ചെയ്യും മുഴുവൻ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് കടക്കാം അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കൂടുതൽ പേരിലോട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം നമ്മൾ ഓരോ വീഡിയോസും ചെയ്യുന്നത് അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് അപ്പം നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെയാണ് നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് സ്റ്റേജ് വണ് ചോദ്യ പേപ്പറാണ് കേട്ടോ അപ്പോൾ ഒന്നാമത്തെ ചോദ്യം കേരള സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപതിൽ സ്വാതി പുരസ്കാരം നേടിയതാരാണ് കേരള സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപതിലെ സ്വാതി പുരസ്കാരം നേടിയത് ഡോക്ടർ എൽ സുബ്രഹ്മണ്യമാണ് ഡോക്ടർ എൽ സുബ്രഹ്മണ്യം അടുത്ത ചോദ്യം പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന സച്ചി രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനെട്ടിന് അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് എന്താണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് കെ ആർ സച്ചിദാനന്ദൻ എന്നുള്ളതാണ് കെ ആർ സച്ചിദാനന്ദൻ അടുത്ത ചോദ്യം നോക്കുക കോട്ടയത്തെ കെ ആർ നാരായൺ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ ചെയർമാനായി നിയമിതനായത് ആരാണ് കോട്ടയത്തെ കെ ആർ നാരായൺ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ ചെയർമാനായിട്ട് നിയമിതനായത് ഓപ്ഷൻ സി ആണ് അടൂർ ഗോപാലകൃഷ്ണനാണ് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാജകുടുംബത്തിൻ്റെ അവകാശം അംഗീകരിച്ചുകൊണ്ട് സുപ്രീം കോടതി പ്രഖ്യാപിച്ച വിധിയിൽ അപ്പോൾ ഈ ഒരു ചോദ്യം കംപ്ലീറ്റ് അല്ല അത് പി എസ് സി ക്യാൻസൽ ചെയ്ത ഒരു ചോദ്യമാണ് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ഈ ചോദ്യങ്ങളുടെ എല്ലാം അനുബന്ധ വിവരങ്ങളും കൂടെ ചേർത്ത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുടെ കാണാം കേട്ടോ അടുത്തത് നോക്കാം രണ്ടായിരത്തി ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഓപ്ഷൻ എ അജൽ മിശ്രയാണ് രണ്ടായിരത്തി ഇരുപത് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ദേശീയ യുവജന ദിനാഘോഷത്തിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപതിൽ നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് എവിടെയാണ് നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് ലക്നൗ ആണ് ദേശീയ യുവജന ദിനാഘോഷത്തിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപതിൽ നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് ലക്നൗ രണ്ടായിരത്തി ഇരുപതിലെ രാജ്യാന്തര യോഗാ ദിനത്തിന് വേദിയായ സ്ഥലം എവിടെയാണ് ഓപ്ഷൻ ബി ലേ ആണ് രണ്ടായിരത്തി ഇരുപതിലെ രാജ്യാന്തര യോഗാ ദിനത്തിന് വേദിയായത് അടുത്തത് നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്നത് എവിടെയാണ് വേൾഡ് ബുക്ക് ഫെയർ നടന്നത് ന്യൂഡൽഹിയാണ് രണ്ടായിരത്തി ഇരുപതിൽ കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി രണ്ടായിരത്തി ഇരുപതിൽ കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി ഓപ്ഷൻ ഡി കൃതിക് പാണ്ഡെ അടുത്തത് ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ് ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് ബ്രസീൽ ഫ്രാൻസ് ഈജിപ്റ്റ് ഇറാൻ എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ് ഓപ്ഷൻ എ ബ്രസീലാണ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി ഓപ്ഷൻ ബി എട്ട് ഡിഗ്രി നാല് മിനിറ്റ് നോർത്ത് ടു മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റ് നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ് ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാൽ ആണ് ഓക്കെ കൊടൈക്കനാൽ ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദിയാണ് ചോദിച്ചിരിക്കുന്നത് ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ് ഓപ്ഷൻ സി നർമ്മദയാണ് അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ് ലേ എന്ന് പറയുന്നത് ഓപ്ഷൻ സി സിന്ധു നദിക്കരയിലാണ് അടുത്തത് മൺസൂൺ എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് മൺസൂൺ എന്ന വാക്ക് എടുത്തിരിക്കുന്ന ഭാഷ അറബി ഭാഷയാണ് കാൽബൈ കാൽബൈശാഖി എന്നത് കാൽബൈ കാൽബൈശാഖി എന്നത് എന്താണ് കാറ്റാൺ അടുത്തത് നോക്കുക അസമിലെ കാസരിങ്ക ദേശീയോദ്യാനം ഏതു മൃഗത്തിന് പ്രസിദ്ധമാണ് ഏതു മൃഗത്തിനാണ് പ്രസിദ്ധമായിരിക്കുന്നത് ഓപ്ഷൻ ബി ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗത്തിന് പ്രസിദ്ധമായ ദേശീയോദ്യാനമാണ് അസമിലെ കാസരിങ്ക ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം കാഞ്ചൻ ജംഗ ദേശീയോദ്യാനമാണ് കാഞ്ചൻ ജംഗ യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ പോർച്ചുഗീസ് നാവികൻ ഓപ്ഷൻ സി വാസ്കോഡ ഗാമയാണ് അടുത്തത് ജാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം ജാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം ഓപ്ഷൻ എ ആയിരത്തി ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്താണ് ഓപ്ഷൻ എ വാറൻ ഹേസ്റ്റിങ്സ് ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവനയർപ്പിച്ച പ്രസ്ഥാനം ഏതാണ് ഓപ്ഷൻ ഡി ബ്രഹ്മസമാജം ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത് ആത്മീയ സഭ രൂപീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു പയ്യന്നൂരിൽ നടന്ന നാലാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് അതും ജവഹർലാൽ നെഹ്റു ആണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഓപ്ഷൻ സി ചമ്പാരൻ സത്യാഗ്രഹം ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഓപ്ഷൻ സി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തി ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഓപ്ഷൻ എ മൗലിക മൗലികാവകാശങ്ങളെക്കുറിച്ചാണ് മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏതാണ് ഓപ്ഷൻ ബി ഇരുപത്തിനാലാം ഭേദഗതി സ്വത്ത് സമ്പാദിക്കുവാനും സംരക്ഷിക്കുവാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് ഓപ്ഷൻ എ നാൽപ്പത്തി നാലാം ഭേദഗതിയാണ് പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഓപ്ഷൻ ബി അനുച്ഛേദം പതിനാറ് അടിയന്തിരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് ഏത് വകുപ്പ് പ്രകാരമാണ് ഓപ്ഷൻ ബി മുന്നൂറ്റി അൻപത്തി ഒൻപത് ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് അടുത്തത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ് നിയമിക്കുന്നത് ഓപ്ഷൻ ഡി ഗവർണർ ആണ് താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഓഫീഷ്യോ മെമ്പറല്ലാത്തത് ആര് എക്സ് ഓഫീഷ്യോ മെമ്പർ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രിയാണ് മെമ്പർ അല്ലാത്തത് അടുത്തത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് ഓപ്ഷൻ ബി മുഖ്യമന്ത്രിയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം ആരാണ് ആദ്യ പുരുഷ അംഗം ഡോക്ടർ അലോക് റവാത്ത് ആണ് ഓക്കെ സോറി ഓപ്ഷൻ ഡി അലോക് റവാത്ത് കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് ഓപ്ഷൻ എ മഞ്ചേശ്വരം ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് ഓപ്ഷൻ ബി ഒന്ന് ശതമാനമാണ് കേരളം കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഓപ്ഷൻ സി കുണ്ടറയാണ് അടുത്തത് മണ്ണിനെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് മണ്ണിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് പെഡോളജി വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാണ് ഓപ്ഷൻ ബി സൈലൻറ്റ് വാലി തനിമ കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ് തനിമ കൃതിക എന്നിവ എന്തുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ ബി കൈത്തറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് ഓക്കെ എവിടെയാണ് ഓപ്ഷൻ സി നീണ്ടകര ഓക്കെ നീണ്ടകര അടുത്തത് കെ എസ് ഇ ബിയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് കെ എസ് സി ബിയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ഓപ്ഷൻ ഡി നല്ലളമാണ് കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലമാണ് നിലമ്പൂർ ഓപ്ഷൻ എ ആണ് കേരളത്തിലൂടെ കടന്നുപോകുന്ന പോകുന്ന ദേശീയപാത നൂറ്റി എൺപത്തി മൂന്ന് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഓപ്ഷൻ ഡി ഡിണ്ടികൾ ടു കൊല്ലമാണ് കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആരാണ് കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആഗമാനന്ദ സ്വാമി ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ എന്ന കൃതി രചിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി അക്കാമ ചെറിയ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്സിൻ്റെ ആക്ടിങ് പ്രസിഡൻ്റായ ആദ്യത്തെ വനിത തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിങ് ആയിട്ടുള്ള ആദ്യ വനിത ഓപ്ഷൻ ഡി അക്കാമ ചെറിയ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ അയ്യങ്കാളി കേരളത്തിലെ ആദ്യ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ഡി വെങ്ങാനൂർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരമൊത്ത് തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി വൈകുണ്ടസ്വാമി എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് ഓപ്ഷൻ ഡി തലശ്ശേരി തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യം അടുത്തത് ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ചത് ഓപ്ഷൻ സി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഒന്നാം പഴശ്ശി കലാപം അവസാനിക്കുന്നത് കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപമാണ് ഓപ്ഷൻ ഡി അഞ്ചു തെങ്ങ് കലാപം ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല പുരളിമല ഓപ്ഷൻ ഡി പഴശ്ശി വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് എ കെ ജി അറസ്റ്റ് വരിച്ച വർഷം എ കെ ജി അറസ്റ്റ് വരിച്ച വർഷം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ് സ്ഥിരദന്തങ്ങളുടെ എണ്ണം ഓപ്ഷൻ ബി മുപ്പത്തി രണ്ട് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ് ഭാരം കുറഞ്ഞ അവയവമാണ് ഓപ്ഷൻ സി ശ്വാസകോശം മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിനാവശ്യമായിട്ടുള്ള വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ് എവിടെയാണ് ഓപ്ഷൻ സി കരളിലാണ് ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലാങ്കേറ്റയാണ് മെഡുല ഒബ്ലാങ്കേറ്റ മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം മദ്യം ബാധിക്കുന്നത് സെറിബല്ലമാണ് ഓക്കെ സെറിബല്ലം പേശികളെക്കുറിച്ചുള്ള പഠനമാണ് പേശികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് മയോളജി എന്നാണ് പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റമിൻ ഏതാണ് വിറ്റമിൻ സി ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ് വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ബയോട്ടിൻ ആണ് ബയോട്ടിൻ സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി അപ്പോളോ ഹോസ്പിറ്റൽ റേച്ചൽ കാൾസൺ രചിച്ച സൈലൻറ്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ് ഓപ്ഷൻ എ ഡി ഡി ടി ഓക്കെ ഡി ഡി റ്റി ആണ് റേച്ചൽ കാൾസൺ രചിച്ച സൈലൻ്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം ഒരു മൂലകത്തിൻ്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന അറ്റോമിക കണികകൾ ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ഇലക്ട്രോൺ കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയരാണ് കലാമിൻ സിങ്കിൻ്റെ അയരാണ് ഭാവിയിലെ ഇന്ധനം ഭാവിയിലെ ഇന്ധനം ഏതാണ് ഓപ്ഷൻ ഡി ഹൈഡ്രജൻ ബാത്തിംഗ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം ഏതാണ് ബാത്തിംഗ് സോപ്പ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ലസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏതാണ് ഓപ്ഷൻ സി ഓക്സിജനാണ് അടുത്തത് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് എന്ത് ഊർജം ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് എന്ത് ചലനം എന്ന് പറയുന്നത് ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണ് ഉള്ളത് ദ്രവ്യത്തിന് എത്ര അവസ്ഥകളുണ്ട് ഏഴ് അവസ്ഥകളുണ്ട് അടുത്തത് ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് എത്ര ഡൈനാണ് ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് പത്തേ റൈസ് ടു അഞ്ച് ഡൈനാണ് പത്തേഘാതം അഞ്ച് ഡൈനാണ് സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണ് സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണ് പ്ലൂട്ടോ ആണ് ഓക്കെ അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് വണ്ണിലെ എൺപത് ചോദ്യങ്ങൾ കഴിഞ്ഞു അടുത്ത നമുക്ക് സ്റ്റേജ് ടു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം സ്റ്റേജ് ടു ക്വസ്റ്റ്യൻ പേപ്പറിലെ ആദ്യത്തെ ചോദ്യം മൂത്തോൻ സംവിധാനം ചെയ്തത് മൂത്തോൻ സംവിധാനം ചെയ്തത് ആരാണ് ഓപ്ഷൻ ബി ഗീതു മോഹൻദാസ് ആണ് രണ്ടായിരത്തി ഇരുപത് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഓപ്ഷൻ സി നിവിൻ പോളിയാണ് മൂത്തോൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് നിവിൻ പോളി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനഞ്ചിന് അന്തരിച്ച പ്രശസ്ത കവിയും രണ്ടായിരത്തി പത്തൊൻപതിലെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ വ്യക്തി ആരാണ് ഉത്തരം ഓപ്ഷൻ സി അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഏഴാച്ചേരി രാമചന്ദ്രന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കവിതാ സമാഹാരം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ഒരു വെർജീനിയൻ വെയിൽക്കാലം നേപ്പാളിലെ ഓൾഡ് മോങ് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രം മികച്ച സംവിധാനം എന്നീ പുരസ്കാരങ്ങൾ നേടിയ മലയാള സിനിമ ഏതാണ് ഓപ്ഷൻ സി ജലസമാധിയാണ് രണ്ടായിരത്തി ഇരുപതിലെ ടൊറന്റോ രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ബോളിവുഡ് നടി ആരാണ് ഓപ്ഷൻ എ പ്രിയങ്ക ചോപ്ര ജമ്മുവിലെ ചരിത്രപ്രസിദ്ധമായ സിറ്റി ചൗക്കിൻ്റെ പുതിയ പേര് എന്താണ് സിറ്റി ചൗക്കിൻ്റെ പുതിയ പേര് ഓപ്ഷൻ ഡി ഭാരത് മാത് ചൗക്ക് ഇന്ത്യയ്ക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യ യോഗാ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ആദ്യ യോഗ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി ലോസ് ഏഞ്ചൽസ് ലോക ഭാഷകളെ പറ്റിയുള്ള പുതിയ കണക്കുകൾ പ്രസിദ്ധീകരിച്ച എത്നോലോഗ് പ്രകാരം ലോകത്ത് അധികം ജനങ്ങൾ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷ ഏതാണ് മൂന്നാമത്തെ ഭാഷ ഓപ്ഷൻ സി ഹിന്ദിയാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച വിദേശ രാജ്യ തലവൻ ആരാണ് ഓപ്ഷൻ എ ഡൊണാൾഡ് ട്രംപ് ഉത്തരാർധകോളത്തിൽ ഏഷ്യൻ ഉപ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഏതു ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം ഉത്തരാർധകോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഏതു ഭാഗത്തായിട്ടാണ് ഇന്ത്യയുടെ സ്ഥാനം ഓപ്ഷൻ എ തെക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേയറ്റവും തെക്കേയറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണ് ഉള്ളത് ഓപ്ഷൻ സി മുപ്പത് ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ് ഓപ്ഷൻ ഡി ത്രികോണം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതാണ് ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമിയാണ് പഴക്കമേറിയ ഭൂവിഭാഗം അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏത് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ ഡി ഗംഗയാണ് സിന്ധു നദി പാക്കിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം ആണ് ചില്ലാർ ഓപ്ഷൻ സി ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഓപ്ഷൻ സി ഉച്ചലിത വൃഷ്ടി ഉച്ഛലിത വൃഷ്ടി ഉത്തരേന്ത്യൻ സമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് അറിയപ്പെടുന്ന പേരാണ് ഓപ്ഷൻ സി ലൂ ജിം കോർബറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ ഉത്തരാഖണ്ഡിലാണ് ജിം കോർബറ്റ് ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ മധ്യപ്രദേശ് ആണ് ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് ഇന്ത്യയുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി ആരാണ് ഉത്തരം ഓപ്ഷൻ ബി പോർച്ചുഗീസുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആരാണ് ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആണ് ഓപ്ഷൻ സി വാറൻ ഹേസ്റ്റിങ്സ് ആധുനിക ഭാരതത്തിൻ്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ് ആധുനിക ഭാരതത്തിൻ്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് അതും രാജാറ മോഹൻറോയ് ആണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ശാന്തി ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു നീലം കലാപം നടന്നത് ഏത് സംസ്ഥാനത്താണ് നീലം കലാപം നടക്കുന്നത് ബംഗാളിലാണ് ഇന്ത്യൻ പ്രസിഡന്റ് പദത്തിൽ എത്തും മുൻപ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവി എന്തായിരുന്നു ഉത്തരം ഓപ്ഷൻ എ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ മാഗ്നാകാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് ഇന്ത്യയുടെ മാഗ്നാകാർട്ട കാർട്ട എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി മൗലിക അവകാശങ്ങൾ തന്നെയാണ് സമ്മതിദാന അവകാശം വിനിയോഗിക്കൽ ഭരണഘടനയനുസരിച്ച് എന്താണ് സമ്മതിദാന അവകാശം വിനിയോഗിക്കൽ ഭരണഘടനയനുസരിച്ച് എന്താണ് ഇതൊന്നുമല്ല എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി ആണ് മതം വർഗം ജാതി ലിംഗം ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് എത്രയാണ് ഓപ്ഷൻ സി അനുഛേദം പതിനഞ്ചാണ് പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനുള്ള അധികാരം ആർക്കാണ് ഉത്തരം ഓപ്ഷൻ ഡി പാർലമെൻറ്റിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ഓപ്ഷൻ എ രാഷ്ട്രപതിക്കാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ഡി ന്യൂഡൽഹി ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് സ്ഥാപിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ഓപ്ഷൻ ബി കേന്ദ്ര സർക്കാരിനാണ് കേരളത്തിൻ്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം നോക്കുക കർണാടക ഓപ്ഷൻ എ കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം എത്രയാണ് ഓപ്ഷൻ ഡി എഴുപത്തി ഏഴ് വേനൽക്കാലത്തെ ശരാശരി മഴ എത്രയാണ് വേനൽക്കാലത്തെ ശരാശരി മഴ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി നാൽപ്പത് സെൻറ്റിമീറ്റർ ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ജൈവ സമ്പുഷ്ടമായ മണ്ണിനം ഏതാണ് ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ജൈവ സമ്പുഷ്ടമായിട്ടുള്ള മണ്ണിനം ഏതാണ് ഓപ്ഷൻ ഡി പർവ്വത മണ്ണ് പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി തട്ടേക്കാട് പക്ഷി സങ്കേതം മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം ഏതാണ് ഓപ്ഷൻ ഡി കൈത്തറി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ് ഓപ്ഷൻ സി കൊച്ചി ഓക്കെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ് ഓപ്ഷൻ സി കൊച്ചിയാണ് പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ് പള്ളിവാസൽ പദ്ധതി ഓപ്ഷൻ സി മുതിരപ്പുഴയിലാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം എത്രയാണ് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഓപ്ഷൻ സി തിരുമംഗലം ടു കൊല്ലം അക്കമ്മ ചെറിയാൻ്റെ ജനനം അക്കമ്മ ചെറിയാൻ്റെ ജനനം ഓപ്ഷൻ ബി കാഞ്ഞിരപ്പള്ളി ആഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ് ഓപ്ഷൻ സി പുതുക്കാട് അക്കമ്മ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ എ ഗാന്ധിജി കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ബി തൃശ്ശൂർ കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം ഏതാണ് ഓപ്ഷൻ സി കൊല്ലം കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം ഏതാണ് ഓപ്ഷൻ സി വെങ്ങാനൂർ അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി അഞ്ചരക്കണ്ടി വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ് ഉത്തരം ഓപ്ഷൻ എ കേണൽ ലീഗർ കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ എ ആഗമാനന്ദ സ്വാമി അടുത്ത ചോദ്യം മനുഷ്യനിൽ എത്ര തരം പല്ലുകളാണ് ഉള്ളത് ഉത്തരം ഓപ്ഷൻ ബി നാല് ശ്വാസകോശത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണമാണ് ശ്വാസകോശത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണമാണ് പ്ലൂറ ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഒ ഗ്രൂപ്പിനാണ് ആൻറ്റിജൻ ഇല്ലാത്തത് ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ സെറിബെല്ലം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി സെറിബല്ലം ആണ് ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കണ്ട്രാക്ഷൻ അറിയപ്പെടുന്നത് എന്താണ് ഓപ്ഷൻ ബി ആണ് എക്സെൻട്രിക് എന്നാണ് അറിയപ്പെടുന്നത് ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആകിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റമിൻ ഇരുമ്പിൻ്റെ ആകിരണം ഉത്തേജിപ്പിക്കുന്നത് ഓപ്ഷൻ സി ആണ് വിറ്റമിൻ സി രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ജീവകം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ജീവകം കെ ആണ് സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ സി രവിശങ്കർ പ്രസാദ് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ഓപ്ഷൻ ബി ആമസോൺ മഴക്കാടുകൾ കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് ഓപ്ഷൻ എ രണ്ട് മെന്റലി മെൻ്റലിയഫിൻ്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഓപ്ഷൻ സി ആണ് അറ്റോമിക ആരോഹണ ക്രമത്തിൽ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത് ന്യൂട്രോൺ ഇല്ലാത്തത് ഓപ്ഷൻ സി പ്രോട്ടീൻ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം ഏതാണ് ഓപ്ഷൻ സി ഓക്സിജൻ സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതല ബലം ഓപ്ഷൻ ബി ആണ് കുറയും ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ എങ്ങനെയായിരിക്കും കുറവായിരിക്കും ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവായിരിക്കും സൂര്യനിൽ നിന്നും പ്രകാശത്തിന് ഭൂമിയിലെത്താൻ എത്ര സമയം മതിയാകും ഓപ്ഷൻ ഡി എട്ട് പോയിന്റ് രണ്ട് മിനിറ്റ് ഊർജത്തിൻ്റെ സി ജി എസ് യൂണിറ്റ് ഏതാണ് സി ജി എസ് യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ എർഗ് സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് ഓപ്ഷൻ എ മീറ്റർ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് എന്ന് പിണ്ഡം എന്ന് പറയുന്നത് അപ്പോൾ സ്റ്റേജ് ടു നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അടുത്തത് നമുക്ക് സ്റ്റേജ് ത്രീയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം തേർഡ് സ്റ്റേജിലെ ആദ്യത്തെ ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഓപ്ഷൻ ഡി ഗാർഗി ആനന്ദൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗായകൻ ആരാണ് ഓപ്ഷൻ സി വീരമണി രാജു രണ്ടായിരത്തി പത്തൊൻപതിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എൻ പ്രഭാകരൻ രണ്ടായിരത്തി ഇരുപതിൽ പ്രകാശനം ചെയ്ത നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം ആരുടേതാണ് ഉത്തരം ഓപ്ഷൻ ഡി ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടേതാണ് നീതിയുടെ ധീരസഞ്ചാരം രണ്ടായിരത്തി ഇരുപതിലെ യുനെസ്കോ ചെയർപോർട്ടൺ പദവി പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി പരിയാരം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ആദ്യമായി ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം ഓപ്ഷൻ ബി ത്രിപുര രണ്ടായിരത്തി പത്തൊൻപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇംഗ്ലീഷ് വിഭാഗത്തിൽ നേടിയത് ആരാണ് ഓപ്ഷൻ ഡി ശശി തരൂർ നിയമസഭാ സമിതി ഒഴിവാക്കാൻ തീരുമാനിച്ചത് ഏത് സംസ്ഥാന സർക്കാരാണ് ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ മധ്യപ്രദേശിലെ ഭരണമാറ്റത്തിൽ മുഖ്യമന്ത്രിയായി നിയമിതനായത് ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി ശിവരാജ് സിംഗ് ചൗഹാൻ യു എസിലെ കോർട്ട് ഓഫ് അപ്പീൽസിൽ ചീഫ് ജഡ്ജിയായി നിയമിതനായ ആദ്യ ഇന്ത്യൻ വംശജൻ ആരാണ് ഓപ്ഷൻ ബി ശ്രീനിവാസൻ ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ് ഉത്തരം ഓപ്ഷൻ സി മുപ്പത് ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖയെ അടിസ്ഥാനമാക്കിയാണ് മാനക സമയം കണക്കാക്കുന്നത് ഓപ്ഷൻ സി എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് പൂർവ രേഖാംശം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വത നിര ഏതാണ് ഓപ്ഷൻ ബി ആരവല്ലി ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര ഡെക്കാൻ പീഠ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര ഏതാണ് ഓപ്ഷൻ ഡി പൂർവഘട്ടം അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ് ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി മഹാനദി സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷകനദി ഏതാണ് സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷകനദിയാണ് ചിനാബ് ഇന്ത്യയിലെ ശൈത്യകാലം ഏതാണ് ഡിസംബർ ടു ഫെബ്രുവരി ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം ഏതാണ് ഓപ്ഷൻ എ എക്കൽ മണ്ണ് കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ എ കടുവ വേടന്തെങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ ബി തമിഴ്നാട് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽഫോൻസ ഡി അൽബുക്കർക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആരാണ് ഓപ്ഷൻ സി ബഹദൂർ ഷ രണ്ടാമൻ ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് വന്യൂ ബോർഡ് രൂപീകരിച്ചത് റവന്യൂ ബോർഡ് രൂപീകരിച്ചത് ഓപ്ഷൻ ഡി വാറൻ ഹേസ്റ്റിങ്സ് ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ് രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ് ഓപ്ഷൻ സി കൽക്കട്ട ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി ആരാണ് ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ് അതും ജവഹർലാൽ നെഹ്റു ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചത് ആരാണ് ഓപ്ഷൻ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആരായിരുന്നു ഓപ്ഷൻ ഡി ഗ്യാനി സെയിൽസിംഗ് ആണ് മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് എപ്പോഴാണ് ഓപ്ഷൻ സി അടിയന്തരാവസ്ഥ കാലത്താണ് ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി സ്വത്തവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനേഴ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആർട്ടിക്കിൾ പതിനേഴ് അയിത്ത നിർമാർജനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം എത്രയാണ് ഉത്തരം ഓപ്ഷൻ എ പത്തൊൻപതാം അനുച്ഛേദമാണ് ആർട്ടിക്കിൾ പതിനാല് പ്രകാരമുള്ള നിയമത്തിൻ്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി ഏതാണ് ഉത്തരം ഓപ്ഷൻ സി രാഷ്ട്രപതി ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി പ്രധാനമന്ത്രി ഓക്കെ ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു ഓപ്ഷൻ സി ജയന്തി പട്നായിക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും മെമ്പർമാരുടെയും കാലാവധി ഓപ്ഷൻ ഡി അഞ്ച് വർഷം അല്ലെങ്കിൽ എഴുപത്തി അഞ്ച് എഴുപത് വയസ്സ് അഞ്ച് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ആർക്കാണ് വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ഓപ്ഷൻ ബി കേന്ദ്ര സർക്കാരിനാണ് സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമായിരുന്നു സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമായിരുന്നു ഉത്തരം ഓപ്ഷൻ എ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം എത്ര കിലോമീറ്റർ ആണ് ഓപ്ഷൻ സി അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഓപ്ഷൻ സി ഏറെനാട് താലൂക്ക് കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ഓപ്ഷൻ ഡി ലക്കിടി കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് ഓപ്ഷൻ ഡി എക്കൽ മണ്ണ് നെയ്യാർ വന്യജീവി സംഗീതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം പരമ്പരാഗത വ്യവസായം ഓപ്ഷൻ ഡി കയർ വ്യവസായം കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം ഓപ്ഷൻ ഡി കൊച്ചി ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം വല്ലം പുഴയിലാണ് ഓപ്ഷൻ സി തൂതപ്പുഴ മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല മണിയാർ സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി പത്തനംതിട്ട കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത തൊള്ളായിരത്തി അറുപത്തി ആറ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതാണ് ബന്ധിപ്പിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഫറോക്ക് പാലക്കാടാണ് നയൻ സിക്സ്റ്റി സിക്സ് ബന്ധിപ്പിക്കുന്ന സ്ഥലം ഏതാണ് ഫറോക്ക് ടു പാലക്കാട് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം ഓപ്ഷൻ സി എ കെ ഗോപാലൻ സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി അയ്യങ്കാളി ദേശ സേവിക സംഘം സ്ഥാപിച്ചത് ആരാണ് ഓപ്ഷൻ സി അക്കമ്മ ചെറിയാൻ അമൃതവാണി പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ് ഉത്തരം ഓപ്ഷൻ സി ആഗമാനന്ദ സ്വാമി തുവയൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ എ വൈകുണ്ടസ്വാമി സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ് ആരാണ് ഓപ്ഷൻ ബി അയ്യത്താൻ ഗോപാലൻ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഓപ്ഷൻ ഡി തിരുവനന്തപുരം പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് ആരാണ് ഓപ്ഷൻ എ എം ടി വാസുദേവൻ നായർ ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ ആരാണ് ഓപ്ഷൻ സി കുറുച്ചർ കുറുമ്പ്രർ അടുത്തത് സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏതാണ് ഓപ്ഷൻ ബി മലയാളി മെമ്മോറിയൽ മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ് ഉളിപ്പല്ലുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി എട്ട് ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലം ഏതാണ് പ്ലൂറ ലോക ഹീമോഫീലിയ ദിനം എന്നാണ് ഓപ്ഷൻ എ ഏപ്രിൽ പതിനേഴ് സെറിബ്രത്തിന് പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ല ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് സെറിബ്രം കാൽമുട്ടിലെ അസ്ഥിയുടെ പേര് കാൽമുട്ടിലെ അസ്ഥിയുടെ പേരാണ് ഓപ്ഷൻ ബി പാറ്റെല്ല ക്യാരറ്റിൽ ധാരാളമായുള്ള ബീറ്റ കരോട്ടിൻ എവിടെ വച്ചാണ് വിറ്റമിൻ എ ആയിട്ട് മാറുന്നത് ഉത്തരം ഓപ്ഷൻ ബി കരൾ കരളിൽ വെച്ചിട്ടാണ് അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ജീവകം ഓപ്ഷൻ സി ജീവകം ഡി ആണ് കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന കൂടി ആരംഭിച്ച പദ്ധതി ഓപ്ഷൻ എ അനുയാത്ര ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഉദാഹരണമല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി നൈട്രജൻ ന്യൂക്ലിയസിനെ ചുറ്റി കറങ്ങുന്ന കണിക ന്യൂക്ലിയസിനെ ചുറ്റി കറങ്ങുന്ന കണികയാണ് ഓപ്ഷൻ സി ഇലക്ട്രോൺ ഇരുമ്പിൻ്റെ ധാതുവാണ് ഇരുമ്പിൻ്റെ ധാതു ഏതാണ് ഓപ്ഷൻ സി ഹേമറ്റൈറ്റ് കോൾഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ളത് കോൾഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ളത് ഓപ്ഷൻ ഡി മീഥി വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസ സംയുക്തം ഏതാണ് രാസ സംയുക്തം സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് സോഡിയം ഹൈഡ്രോക്സൈഡ് പതിനാറാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ക്രിയാശീലത കൂടിയത് ഓപ്ഷൻ ബി ഓക്സിജൻ ദ്രവ്യവും ഊർജ്ജവും ഒരേ അസ്തിത്വത്തിൻ്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണ് എന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഓപ്ഷൻ ബി ഒരു വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ചലനം അറിയപ്പെടുന്നതാണ് സമ ചലനം ന്യൂട്ടൺ എന്നത് എന്തളക്കാനുള്ള ഏകകമാണ് ന്യൂട്ടൺ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ബലം അളക്കുന്നതിനുള്ള ഏകകമാണ് സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില ഓപ്ഷൻ എ അയ്യായിരത്തി ഡിഗ്രി സെൽഷ്യസ് അടുത്തത് വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് എന്ത് ഓപ്ഷൻ ഡി പ്ലാസ്മ അവസ്ഥ അപ്പം നമ്മുടെ സ്റ്റേജ് ത്രീ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അടുത്തത് സ്റ്റേജ് ഫോർ നോക്കാം സ്റ്റേജ് ഫോറിലെ ആദ്യത്തെ ചോദ്യം നാൽപ്പത്തിനാലാം വയലാർ അവാർഡ് നേടിയത് ആരാണ് നാൽപ്പത്തിനാലാം വയലാർ അവാർഡ് നേടിയത് ഓപ്ഷൻ സി ഏഴാച്ചേരി രാമചന്ദ്രൻ നിരൂപണ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന രണ്ടായിരത്തി ഇരുപതിലെ ഒ എൻ വി പുരസ്കാരം ലഭിച്ചത് ഓപ്ഷൻ ഡി ഡോക്ടർ എം ലീലാവതി തിളച്ച മണ്ണിൽ കാൽനടയായി അടുത്തിടെ അന്തരിച്ച ഏത് എഴുത്തുകാരൻ്റെ ആത്മകഥയാണ് ഏതാണ് ഓപ്ഷൻ ബി പുതുശ്ശേരി രാമചന്ദ്രൻ തിളച്ച മണ്ണിൽ കാൽനടയായി പുതുശ്ശേരി രാമചന്ദ്രൻ രണ്ടായിരത്തി പത്തൊൻപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി സാഹിത്യകാരൻ ആരാണ് ഓപ്ഷൻ സി വി മധുസൂദനൻ നായർ മലയാളത്തിലെ മികച്ച കൃതിക്കുള്ള രണ്ടായിരത്തി പത്തൊൻപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ കൃതി ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് അച്ഛൻ പിറന്ന വീട് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലെ എട്ട് അത്ഭുതങ്ങളിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ നിർമ്മിതി ഏതാണ് ഉത്തരം ഓപ്ഷൻ എ സ്റ്റാച്യു ഓഫ് യൂണിറ്റി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കൃത ശിലാലിഖിതം കണ്ടെത്തിയ സംസ്ഥാനം ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ് ബ്രിട്ടനിൽ ധനമന്ത്രിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ് ഓപ്ഷൻ ബി ഋഷി സുനാഗ് ഏതിൻ്റെ ലഭ്യതയാണ് മൗലികാവകാശങ്ങളുടെ ഗണത്തിൽപ്പെടുമെന്ന് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത് ഉത്തരം ഓപ്ഷൻ എ ഇൻ്റർനെറ്റ് ലഭ്യത ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് ബാധിച്ച് മരണപ്പെട്ട മന്ത്രിയായ കമൽ റാണി വരുൺ ഏത് സംസ്ഥാനത്തെ മന്ത്രിയാണ് ഓപ്ഷൻ എ ഉത്തർപ്രദേശ് ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തുകൂടി കടന്നുപോകുന്ന രേഖാംശ രേഖ ഏതാണ് രേഖാംശ രേഖ ഓപ്ഷൻ ബി എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് പൂർവ്വരേഖാംശം ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ് ഓപ്ഷൻ ബി അഞ്ചു മണിക്കൂർ മുപ്പത് മിനിറ്റ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്കുപർവ്വതം ഏതാണ് ഓപ്ഷൻ ബി ആരവല്ലി ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ് ഓപ്ഷൻ സി ആനമുടി ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശമാണ് വൃഷ്ടിപ്രദേശം ജഹാംഗീറിൻ്റെയും നൂർജഹാന്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ് ഓപ്ഷൻ ഡി രവി ഇന്ത്യയിലെ ഉഷ്ണകാലം ഏതാണ് ഉഷ്ണകാലം ഓപ്ഷൻ ബി മാർച്ച് ടു മെയ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം ഏതാണ് ഓപ്ഷൻ ഡി എക്കൽ മണ്ണ് പോയിന്റ് കലൈമർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻ ബി തമിഴ്നാട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ ബി മധ്യപ്രദേശ് അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശിയർ ആരാണ് അവസാനമായിട്ട് വിട്ടുപോയത് ആരാണ് ഫ്രഞ്ചുകാരാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം അറിയപ്പെടുന്നത് എങ്ങനെയാണ് ഓപ്ഷൻ എ ഷിപ്പായി ലഹള കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരാണ് ഓപ്ഷൻ ബി വാറൻ ഹേസ്റ്റിംഗ്സ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ ദേശീയയുടെ പ്രവാചകൻ എന്ന് അറിയപ്പെടുന്നത് ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ് വേദങ്ങളുടെയും പ്രധാനപ്പെട്ട അഞ്ച് ഉപനിഷത്തുക്കളുടെയും പരിഭാഷ ബംഗാളിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ഓപ്ഷൻ സി രാജാറാം മോഹൻ ആണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആരാണ് ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു നീൽ ദർപ്പൺ രചിച്ചത് ആരാണ് ഓപ്ഷൻ ബി ദിനബന്ധു മിത്ര ദിനബന്ധു മിത്ര ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളി ഓപ്ഷൻ ബി കെ ആർ നാരായണൻ ഉപരാഷ്ട്രപതി ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ആരാണ് ഓപ്ഷൻ ഡി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി പാർട്ട് മൂന്ന് അടിയന്തരാവസ്ഥാ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് ഓപ്ഷൻ ബി രാഷ്ട്രപതിക്കാണ് സ്വത്തവകാശം ഇപ്പോൾ എന്ത് അവകാശമാണ് ഓപ്ഷൻ ബി നിയമാവകാശം അസ്പൃശ്യത നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ അൺടച്ചബിലിറ്റി നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ് ഓപ്ഷൻ ബി ആർട്ടിക്കിൾ പതിനേഴ് ഏത് അനുഛേദം പ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് ഓപ്ഷൻ ഡി അനുഛേദം മുന്നൂറ്റി അൻപത്തി രണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നത് ഓപ്ഷൻ എ രാഷ്ട്രപതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ് ഓപ്ഷൻ സി രാഷ്ട്രപതിക്ക് തന്നെയാണ് ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ് നിലവിൽ വന്നതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ് ഉത്തരം ഓപ്ഷൻ എ സെക്രട്ടറി ജനറൽ കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണ് കേരളത്തിൻ്റെ വിസ്തീർണം ഓപ്ഷൻ എ മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ ഏതാണ് ഓപ്ഷൻ ഡി കണ്ണൂർ കോർപ്പറേഷൻ കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ് ഓപ്ഷൻ എ ചിന്നാർ കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്ന എപ്പോഴാണ് ഓപ്ഷൻ എ ഡിസംബർ ടു ഫെബ്രുവരി പക്ഷിപാതാളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി വയനാട് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസ്മേൽ ആലപ്പുഴയിൽ സ്ഥാപിതമായത് ഏത് വർഷത്തിലാണ് ഓപ്ഷൻ ബി യിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ ബി കേരളം ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ് ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി എഴുന്നൂറ്റി എൺപത് മെഗാവാട്ടാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഓപ്ഷൻ ബി മണിയാർ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എൺപത്തി അഞ്ച് എയ്റ്റി ഫൈവ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതാണ് ഓപ്ഷൻ ബി കൊച്ചി ടു ട്വൻറ്റി പോയിന്റ് അയ്യങ്കാളി ജനിച്ച ദിവസം ഏതാണ് ഓപ്ഷൻ ഡി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ് ഓപ്ഷൻ സി വൈകുണ്ട സ്വാമി അക്രമ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് അക്കമ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ഓപ്ഷൻ സി ആർ പാർവതി ദേവി ആഗമാനന്ദ അന്തരിച്ച വർഷം ആഗമാനന്ദ അന്തരിച്ച വർഷം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആരാണ് ഓപ്ഷൻ ബി വൈകുണ്ടസ്വാമി ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് ഏറ്റവും പ്രധാന കാരണം ഓപ്ഷൻ എ ആണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം കുണ്ടറ വിളംബരം നടന്നത് എന്നാണ് ഓപ്ഷൻ ഡി ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത് എന്നാണ് ഓപ്ഷൻ സി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയാറ് മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ് ഓപ്ഷൻ ബി മുപ്പത്തിരണ്ട് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ് ഓപ്ഷൻ സി ശ്വാസകോശം രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് ഓപ്ഷൻ ബി വില്യം ഹാർവി ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് ഓപ്ഷൻ എ മിഡില ഒബ്ലാങ്കേറ്റ മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് ഓപ്ഷൻ ഡി സെറിബല്ലം പേശികളെക്കുറിച്ചുള്ള പഠനമാണ് എന്ത് ഓപ്ഷൻ ബി മയോളജി മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ഏതാണ് ജീവകം സി ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്ന് അറിയപ്പെടുന്നത് ബയോട്ടിൻ ആണ് സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചത് എന്നാണ് ഓപ്ഷൻ ഡി രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് റേച്ചൽ കാസൻ രചിച്ച സൈലൻറ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം ഏതാണ് ഓപ്ഷൻ എ ഡി ഡി ടി ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ഏതാണ് ഓപ്ഷൻ എ ഇലക്ട്രോൺ ആണ് തോറിയത്തിൻ്റെ ഐര് തോറിയത്തിൻ്റെ ഐര് ഏതാണ് ഓപ്ഷൻ എ മാസ് നമ്പർ രണ്ടുള്ള ഹൈഡ്രജൻ ഐസോടോപ്പ് ഏതാണ് ഓപ്ഷൻ സി ഡ്യൂട്ടീരിയം അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാണ് രണ്ടാമത്തെ ആണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി ഓക്സിജൻ എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചിട്ടുണ്ടാവുന്ന ലവണം എന്താണ് ഓപ്ഷൻ സി സോപ്പ് പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണ് ഓപ്ഷൻ ഡി പ്ലാസ്മ അവസ്ഥ ഊർജ്ജം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഓപ്ഷൻ എ ജൂൾ തുല്യസമയത്തിൽ ദൂരം സഞ്ചരിക്കുന്ന ചലനം ഏതാണ് ഓപ്ഷൻ എ സമചലനം ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തി ഏതാണ് ഓപ്ഷൻ ബി ബലം സൗരയൂഥം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകം ഏതാണ് ഓപ്ഷൻ എ വോയേജർ വൺ അപ്പോൾ നമ്മുടെ സ്റ്റേജ് ഫോർ കഴിഞ്ഞു അടുത്തത് ലാസ്റ്റിലെ അഞ്ചാമത്തെ സ്റ്റേജിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം സ്റ്റേജ് ഫൈവിലെ ആദ്യത്തെ ചോദ്യം സംവരണേതര സമുദായങ്ങൾക്കുള്ള സാമ്പത്തിക സംവരണത്തിനുള്ള മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ഏതാണ് ഓപ്ഷൻ ഡി ജസ്റ്റിസ് കെ ശ്രീധരൻ നായർ കമ്മിറ്റി ഖേലോ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ മികവിന്റെ കേന്ദ്രമായി കായിക മന്ത്രാലയം തിരഞ്ഞെടുത്ത കേരളത്തിലെ സ്ഥാപനം ഏതാണ് ഓപ്ഷൻ സി ജി വി രാജ സ്പോർട്സ് സ്കൂൾ തിരുവനന്തപുരം കേരള സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല ഏതാണ് ഓപ്ഷൻ സി കാസർഗോഡ് അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്നതിനായിട്ട് സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് ഓപ്ഷൻ സി പരിരക്ഷ രണ്ടായിരത്തി പതിനൊന്ന് ടു രണ്ടായിരത്തി ഇരുപത് വർഷത്തെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരത്തിനുള്ള ഐ സി സി ഗാർഫീൽഡ് സോബേഴ്സ് അവാർഡ് ലഭിച്ചത് ആർക്കാണ് ഓപ്ഷൻ ഡി വിരാട് കോഹ്ലി ഇൻസ്റ്റഗ്രാമിൽ അഞ്ച് കോടി ഫോളോവേഴ്സ് നേരിടുന്ന ആദ്യ ഇന്ത്യൻ സെലിബ്രിറ്റി ആരാണ് അതും വിരാട് കോഹ്ലിയാണ് കർഷകരുടെ വളം സബ്സിഡിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി മേധാവി ആരാണ് ഓപ്ഷൻ സി കനിമൊഴി കരുണാനിധി ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ സീനിയർ വൈസ് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഓപ്ഷൻ എ അഞ്ജു ബോബി ജോർജ് ഇന്ത്യൻ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ വിഭാഗത്തിൽ ക്രോസ്വേഡ് പുരസ്കാരം നേടിയ മലയാളി എഴുത്തുകാരൻ ഓപ്ഷൻ ബി എൻ പ്രഭാകരൻ പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏതാണ് ഓപ്ഷൻ എ പാകിസ്ഥാൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അറ്റം ഏതാണ് ഓപ്ഷൻ ബി കന്യാകുമാരി ഇന്ത്യയുടെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിര ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിരയാണ് വിന്ധ്യാ പർവ്വതം ഏറ്റവും വലിയ നദീതടമുള്ള ഇന്ത്യൻ നദി ആണ് ഓപ്ഷൻ ഡി ഗംഗ സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് പോസ്റ്റൽ ഡിവിഷൻ്റെ കീഴിലാണ് ഏത് പോസ്റ്റൽ ഡിവിഷൻ്റെ കീഴിലാണ് ഗോവ ഏത് ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ബംഗാൾ ഗസറ്റ് ഓപ്ഷൻ സി ഇംഗ്ലീഷാണ് ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ഹെയ്ലി ദേശീയോദ്യാനം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഓപ്ഷൻ ഡി ജിം കോർബറ്റ് ശ്രീശൈലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് ഓപ്ഷൻ സി കൃഷ്ണാനദി ഇവയിൽ ഖാരിഫ് വിള അല്ലാത്തത് ഏത് ഖാരിഫ് വിള അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി ബാർലി മസൂലി പട്ടണം ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശിലാണ് മസൂലി പട്ടണം ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി വിപ്ലവം പ്ലാസി യുദ്ധത്തിൽ സി സിറാജ് ഉദ്വളയെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി റോബർട്ട് ക്ലൈ ഏതു ഭാഷയിലാണ് ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം അതായത് തുഹാഫത്തുൽ മുജാഹിദീൻ എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് പേഷ്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുവാനുള്ള ലയന കരാറിൽ ഒപ്പിട്ട വ്യക്തി ആരാണ് ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി രവീന്ദ്രനാഥ് ടാഗോർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് ആസാദ് ഹിന്ദ് ഗവൺമെൻറ് സ്ഥാപിച്ചത് എവിടെയാണ് ആസാദ് ഹിന്ദ് ഗവൺമെൻറ് സ്ഥാപിച്ചത് എവിടെയാണ് ഓപ്ഷൻ സി സിംഗപ്പൂർ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഓപ്ഷൻ ഡി ഇന്ത്യ ചൈന ഹൊറൈസൻസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് ഓപ്ഷൻ സി ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ പതിനാറാമത് പി കേശവദേവ് പുരസ്കാരത്തിന് അർഹനായത് ഓപ്ഷൻ സി വിജയകൃഷ്ണൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ആറ് തലം മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്ന വകുപ്പുകൾ ഏതാണ് ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ പതിനാല് മുതൽ മുപ്പത്തിരണ്ട് വരെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപത് എടു മുപ്പത് വരെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം നിയമത്തിൻ്റെ അനുമതിയോടെ അല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കുവാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ് ഓപ്ഷൻ ബി ഇരുപത്തി ഒന്നാം അനുച്ഛേദം മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ഏതാണ് ഓപ്ഷൻ സി മുപ്പത്തിരണ്ടാം അനുച്ഛേദം ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത് എന്നാണ് ഓപ്ഷൻ സി രണ്ടായിരത്തി എട്ട് താമരയുടെ ശാസ്ത്രീയ നാമം എന്താണ് താമരയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി നെലംബോ ന്യൂസിഫറ കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് ഓപ്ഷൻ ഡി തിരുവനന്തപുരം വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ് ഓപ്ഷൻ സി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അംഗസംഖ്യ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അംഗസംഖ്യ ഓപ്ഷൻ സി അഞ്ച് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ഓപ്ഷൻ ബി ഭാരതപ്പുഴ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല ഏതാണ് ഓപ്ഷൻ സി മലനാട് ഭാരതപ്പുഴയെ കായലുമായി ബന്ധിപ്പിക്കുന്നത് ഓപ്ഷൻ ബി പൊന്നാനി കാനൽ കനാൽ കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോടുകൂടി പെയ്യുന്ന വേനൽ മഴ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ എ മാങ്കോ ഷവർ ലോക മണ്ണു ദിനമായി ആചരിക്കുന്നത് എന്നാണ് ലോക ദിനം ഡിസംബർ അഞ്ച് കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനത്തിന്റെ പേര് എന്താണ് ഓപ്ഷൻ സി സൈലന്റ് വാലി പെരിയാർ വന്യമൃഗ വന്യമൃഗസങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ ഇടുക്കി കെ സ്ഥാപിതമായ വർഷം ഓപ്ഷൻ എ ആയിരത്തി മാർച്ച് മുപ്പത്തി ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായിട്ടുള്ള പാരമ്പര്യേതര ഊർജ്ജം ഏതാണ് ഓപ്ഷൻ സി കാറ്റ് കേരള മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം ഓപ്ഷൻ ബി തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം ഓപ്ഷൻ ബി മിതവാദി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ് ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്ന നവോത്ഥാന നായകൻ ആരാണ് ഓപ്ഷൻ ഡി ആഗമാനന്ദ സ്വാമി സിസ്റ്റേഴ്സ് ഓഫ് ദി സിസ്റ്റേഴ്സ് ഓഫ് ദി കോൺഗ്രിഗേഷൻ ഓഫ് ദി മദർ ഓഫ് കാർമൽ സി എം സി എന്ന സന്യാസിനി സഭ സ്ഥാപിച്ചത് ആരാണ് ഓപ്ഷൻ ബി കുര്യാക്കോസ് ഏലിയാസ് ചാവറ അടുത്തത് വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകൻ ആരാണ് ഓപ്ഷൻ ഡി കുര്യാക്കോസ് ഏലിയാസ് ചാവറ തിരുനാൾകുമ്മി എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തത് ഓപ്ഷൻ സി ഐ കെ കുമാരൻ മാസ്റ്റർ എടച്ചേന കുങ്കൻ നായർ തലയ്ക്കൽ ചന്തു കണ്ണവത്ത് ശങ്കരൻ നമ്പ്യ കൈതേരി അംബു എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ പഴശ്ശി കലാപം കേരളത്തിലെ ആദ്യ സംഘടിത കർഷക തൊഴിലാളി സമരം ആരുടെ നേതൃത്വത്തിലായിരുന്നു നടന്നിരുന്നത് ഓപ്ഷൻ എ അയ്യങ്കാളി പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശിക്കുന്നതിനെ സവർണ സമുദായക്കാർ എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭം ഏതാണ് ഓപ്ഷൻ ഡി തൊണ്ണൂറാമണ്ട് ലഹള ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ് ഓപ്ഷൻ സി പേരാൽ പ്രായപൂർത്തിയായ മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു എത്രയാണ് ഓപ്ഷൻ ഡി പന്ത്രണ്ട് ടു പതിനെട്ട് ശ്വേതരക്താണുക്കൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയാണ് ഓപ്ഷൻ ഡി ഫാഗോസൈറ്റോസിസ് മനുഷ്യ ശരീരത്തിലുള്ള നാടികൾ മനുഷ്യ ശരീരത്തിലുള്ള നാടികളുടെ എണ്ണം എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്ന് ജോഡിയാണ് മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിന് കാരണം എന്താണ് യൂറോക്രോമാണ് മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിന് കാരണം പേശീക്ലമത്തിന് കാരണമാവുന്നത് എന്ത് അടിഞ്ഞുകൂടുന്നതാണ് ഉത്തരം ഓപ്ഷൻ സി ലാക്റ്റിക് ആസിഡ് അയഡിൻ അടങ്ങിയ ഹോർമോൺ ഏതാണ് ഓപ്ഷൻ സി തൈറോക്സിൻ വിറ്റമിനുകളുടെ ലയത്വം അനുസരിച്ച് അവയെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു ഓപ്ഷൻ എ രണ്ട് അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഓപ്ഷൻ ഡി സ്നേഹപൂർവ്വം പദ്ധതി പോഷണത്തിനായി സസ്യാഹാരികളെ ആശ്രയിക്കുന്ന മാംസാഹാരികൾ ഉൾപ്പെടുന്ന പോഷണ തലം ഏതാണ് ഓപ്ഷൻ സി മൂന്ന് ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവമാണ് ഓപ്ഷൻ സി കരൾ നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകങ് ഏതാണ് ഓപ്ഷൻ സി ഡി ബ്ലോക്ക് മൂലകങ്ങൾ സംക്രമണ മൂലകങ്ങളുടെ ആദ്യത്തെ വരിയിൽ ഇലക്ട്രോൺ നിറയുന്നത് ഏത് ഓർബിറ്റിലാണ് ഏതിലാണ് ഓപ്ഷൻ ബി ത്രീ ഡിയിലാണ് ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ എന്ത് വാതകമാണ് ഉണ്ടാവുക ഓപ്ഷൻ ബി ഹൈഡ്രജൻ സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ് ഓപ്ഷൻ ബി സോഡിയം ക്ലോറൈഡ് വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജവും താപോർജ്ജവുമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ് ഓപ്ഷൻ ഡി ഇലക്ട്രിക് ഫാൻ ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ഏതാണ് ഓപ്ഷൻ ഡി ബോസൈൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഐസിൽ കറിവെപ്പ് ചേർത്താൽ ദ്രവണാംഗം എന്ത് സംഭവിക്കും കുറയുകയാണ് ചെയ്യുക സ്പ്രിംഗ് ത്രാസിൻ്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം ഏതാണ് ഓപ്ഷൻ ബി ഹൂക്സ് നിയമം ചാന്ദ്രയാത്ര കഴിഞ്ഞ് നീലാംസ്ട്രോങ്ങും കൂട്ടരും തിരികെ ഇറങ്ങിയ സമുദ്രം ഏതാണ് ഓപ്ഷൻ എ പസഫിക് സമുദ്രം ഏത് സംയുക്തത്തെ ചൂടാക്കിയാണ് ജോസഫ് പ്രീസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത് ഓപ്ഷൻ സി മർക്കുറിക് ഓക്സൈഡ് ആണ് ഓക്കെ അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ അഞ്ച് ചോദ്യ പേപ്പർ കഴിഞ്ഞ ടെൻത്ത് ലെവൽ ഫ്രിലിംസിൻ്റെ അഞ്ച് ചോദ്യ പേപ്പർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് മുഴുവൻ ജി കെ ചോദ്യങ്ങളിൽ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എൺപത് ചോദ്യം വെച്ച് നമ്മളിപ്പോൾ അഞ്ച് ചോദ്യത്തിൽ നാനൂറ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ പഠിച്ചത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് മുഴുവൻ ഈ ചോദ്യങ്ങൾ നിങ്ങൾ ആദ്യം മുഴുവൻ പഠിക്കുക അതിനുശേഷം നമ്മൾ ഈ ചോദ്യ പേപ്പറിൻ്റെ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും എന്ന് പറഞ്ഞ് ചെയ്തിട്ടുള്ള സെഷൻ ഓരോന്നായിട്ട് ഓരോ പാർട്ട് വീഡിയോ ആയിട്ട് ചെയ്ത് കണ്ടുപഠിക്കുക ഉറപ്പാണ് ഈ ഒരു അഞ്ച് ചോദ്യ പേപ്പറും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും കൂടിയിട്ടുള്ള വീഡിയോയും അതുപോലെ തന്നെ നമ്മൾ ടെൻത്ത് ലെവൽ പ്രിലീംസിന് മുന്നേ തന്നെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ ഓരോ ടോപ്പിക്കെടുക്കും അതിൽ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യും അപ്പോൾ ആ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസും കൂടെ നിങ്ങൾ കാണുക നമ്മൾ ന്യൂ പാറ്റേൺ ക്വസ്റ്റൻസ് പ്രീവിയസർ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു സെഷനും കൂടെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും ടെൻത്ത് ലെവൽ പ്രിലീംസ് നിങ്ങൾക്ക് സുഖകരമായിട്ട് ഈസിയായിട്ട് നല്ല രീതിയിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ആണല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്